ഹലോ, വെൽക്കം ബാക്ക് ടു ജുഗ്നു സ്പോട്ട് ലൈറ്റ്. ഇന്ന് ഓയിൽ ഫ്രീ ആയി നല്ലൊരു റാപ്പാക്കിയാലോ, നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അപ്പോൾ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കുക. ഒരു കടായി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒരു ഉള്ളി ചെറുങ്ങനെ മുറിച്ചിടണം. നന്നാ ചെറുങ്ങനെ ഒന്നും ആക്കണ്ട, ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ അങ്ങ് മുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാക്കാ ടീസ്പൂൺ, അത് നല്ലോണം തേക്കാൻ ഇട്ടിട്ട് ഒന്ന് ആ പച്ചമണം മാറുന്ന നേരം ഇട്ടെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട് വേവിച്ച ചിക്കന്, ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ച ചിക്കനോ അല്ല വേവിക്കാത്ത ചിക്കനായാലും പ്രശ്നമില്ല, ചെറുങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാ ടീസ്പൂൺ മല്ലിപ്പൊടി, കാ ടീസ്പൂൺ ജീരകില്ലേ പെരുംജീരകം പൊടിച്ചത്, പിന്നെ കാ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും, ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം എന്തേ വഴറ്റി കൊടുക്കുക. മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ, ഒരു ഫ്രൈ പോലത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നത്. അപ്പോൾ കുറച്ച് വിനാഗിരി, ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു കഷ്ണം ക്യാപ്സിക്കവും ചെറുങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ കളർ കണ്ടാൽ നല്ല കാശ്മീരി മുളക് പൊടി, പൊല്ലമുളകിൻ്റെ പൊടിയായ കണ്ടാന്ന് നല്ല കളറും നല്ല ടേസ്റ്റുണ്ട്, ഒരു ഫ്രൈ പോലെയാണ്. അപ്പോൾ നമ്മളാ ഫില്ലിങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വേണ്ടതെന്ന് ചപ്പാത്തി, ചുട്ട ചപ്പാത്തിയോ ഹാഫ് കുക്ക് ചപ്പാത്തി വാങ്ങിയിട്ട് ചൂടോ, അതെല്ലാം നിങ്ങളേല് പോലെ നിങ്ങളിഷ്ടം പോലെ ആക്കുക. അപ്പോൾ ഒന്ന് നടുവിൽ എന്ത് ചെയ്യുക, ചെറുങ്ങനെ മുറിച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് മയനീസ്, കുറച്ച് സ്പെഷ്യൽ സോസ്, ഇന്നത്തെ ബർഗറിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്ക് കാണാം, അതിലുള്ള സ്പെഷ്യൽ സോസാണ് ഇതിൻ്റെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുക, പോയിട്ട് കാണാത്ത കേട്ടോ, കാണാത്ത ആൾ. അപ്പോൾ അതിൻ്റെ സൈഡിൽ എന്ത് ചെയ്യുക, ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിൽ പിന്നെ ക്യാബേജ്, പിന്നെ കക്കിരി, പിന്നെ ഇഷ്ടമുള്ള ഉള്ളി തക്കാളി നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെക്കുക, അതൊന്നും ഒരു വിഷയമല്ല. അതിൻ്റെ സൈഡിൽ ഒരു കഷ്ണം ചീസും വെച്ച് കൊടുക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്യാം. നമ്മളൊക്കെ നടുവുന്ന ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ഫോൾഡ് ചെയ്ത് എന്ത് ചെയ്യുക, കൊണ്ടുവരാം. ഇതങ്ങനെ ഓരോ ഭാഗത്ത് നമുക്ക് ഓരോ നല്ല നമ്മളെ സാൻഡ്വിച്ചെല്ലാം പോലെ ഉണ്ടാവില്ലേ, അതുപോലെ നല്ല ലെയർ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്തിട്ട് തവയിലോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഓവനിലോ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ആ ചീസെല്ലാം നല്ല മെൽറ്റ് ചെയ്തിട്ട് നോമ്പ് തുറക്കാൻ തന്നാൽ നല്ല അടിപൊളി ടേസ്റ്റായി ഫില്ലിങ്ങോട് കൂടി. ഇങ്ങനെ ഈസി അല്ലേ വേഗം തന്നെ ഉണ്ടാക്കുക ചപ്പാത്തി ഇല്ലെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. പേജ് ഫോളോ ചെയ്യേണ്ട കാണുന്നുണ്ട്, എന്തായാലും ഫോളോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ജുഗ്നു സ്പോട്ട് ലൈറ്റ്.